നമസ്കാരം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 56 വയസ്സിൽ നിന്ന് 57 ആക്കി ഉയർത്തണമെന്ന് 11-ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ. മുഖ്യമന്ത്രിക്ക് ഇന്നലെ കൈമാറിയ അന്തിമ റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം ശുപാർശ ചെയ്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ആക്കി കുറയ്ക്കണമെന്നതാണ് മറ്റൊരു പ്രധാന ശുപാർശ. ഇതനുസരിച്ച് ജോലി സമയം ദീർഘിപ്പിക്കണം. നിലവിൽ പകൽ 10 മുതൽ 5 വരെ 7 മണിക്കൂറാണ് ജീവനക്കാരുടെ ജോലി സമയം. ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ ഇടവേളയാണ്. ശനിയാഴ്ചയിലെ പ്രവൃത്തി ദിനം നഷ്ടപ്പെടുന്നതിന് പരിഹാരമായി പ്രവൃത്തി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 ആക്കി ദീർഘിപ്പിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. സർവീസിലിരിക്കെ മരിക്കുന്നവരുടെ കുടുംബത്തിന് പൂർണ്ണ പെൻഷൻ നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. പട്ടിക വിഭാഗക്കാർക്കും OBC വിഭാഗങ്ങൾക്കും മാറ്റിവെച്ചിട്ടുള്ള സംവരണത്തിൻ്റെ 20% ആ വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. വർഷത്തിലെ അവധി ദിനങ്ങൾ 12 ആക്കി കുറയ്ക്കണം. ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാദേശിക അവധികൾ അനുവദിക്കേണ്ടതുള്ളൂ. ആർജിതാവധി വർഷം 30 ആക്കി ചുരുക്കണം. ഓരോ വകുപ്പും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ കണ്ടെത്തണം. വർക്ക് ഫ്രം ജോലിക്കായി ഉദ്യോഗസ്ഥർക്ക് മാറി മാറി അവസരം നൽകണമെന്നും ശുപാർശയിൽ പറയുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനത്തിന് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ മാനേജ്മെന്റ്, യൂണിവേഴ്സിറ്റി, സർക്കാർ പ്രതിനിധികൾ ഉണ്ടാവണം. നിയമനത്തിനായുള്ള അഭിമുഖത്തിന്റെ ഓഡിയോയും വീഡിയോയും പകർത്തി സൂക്ഷിക്കണം. നിയമനം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കണം. ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച ജസ്റ്റിസിനെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കേണ്ടതാണെന്നും ശുപാർശയിൽ പറയുന്നു. എന്നാൽ ഇതിനെതിരെ കനത്ത പ്രതിഷേധം യുവജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം അഭ്യസ്തവിദ്യരായ ഒരുപാട് തൊഴിൽ രഹിതരാണ് കേരളത്തിൽ ഉള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിലൊന്ന് PSC ഉദ്യോഗാർത്ഥികളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരമായിരുന്നു. എന്നാൽ ഇതിനെ മറികടന്ന് LDF സർക്കാരിന് വിജയിക്കാനായി. എങ്കിൽ പോലും പുതിയ സർക്കാർ അധികാരമേറ്റ് അല്പനാളുകൾക്ക് ശേഷം റാങ്ക് പട്ടിക നീട്ടണമെന്നാവശ്യപ്പെട്ട് PSC ഉദ്യോഗാർത്ഥികൾ മുടിമുറിച്ചുള്ള സമര രീതികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആവിഷ്കരിച്ചിരുന്നു. മുട്ടിലിഴിഞ്ഞ് ഉപവാസമിരുന്നും ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരം സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും ശക്തമായ തൊഴിൽ സമരമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടില്ല. പ്രൊമോഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇഴഞ്ഞതും LGS ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയായി. ട്രൈബ്യൂണൽ ഇടപെടലുകൾക്കെതിരെ ഹൈക്കോടതി ഉത്തരവ് PSCക്കും നേട്ടമായി. റാങ്ക് പട്ടിക നീട്ടാനാകില്ല എന്ന ഹൈക്കോടതി ഉത്തരവിന് ശേഷമാണ് PSC ഉദ്യോഗാർത്ഥികൾ ഈ സമരം പിൻവലിച്ചത്. ശുപാർശയിലെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിയമന ഒഴിവുകൾ ഏറ്റവും പ്രചാരമുള്ള 2 മലയാളം പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സ്കൂളിൻ്റെയും വെബ്സൈറ്റിലും ഒഴിവുകൾ പ്രസിദ്ധീകരിക്കണം. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ മാനേജ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി, സർക്കാർ പ്രതിനിധികൾ ഉണ്ടാവണം. നിയമനത്തിനായുള്ള അഭിമുഖത്തിൻ്റെ ഓഡിയോയും വീഡിയോയും പകർത്തി സൂക്ഷിക്കണം. നിയമനം സംബന്ധിച്ച പരാതികൾ പരിശോധിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കണം. ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച ജസ്റ്റിസിനെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കേണ്ടത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ആയി കുറയ്ക്കണം. ഇതനുസരിച്ച് ജോലി ചെയ്യുന്ന സമയം വർദ്ധിപ്പിക്കണം. പകൽ 10 മുതൽ 5 വരെയാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 1:30 മുതൽ 2 വരെ ഇടവേളയാണ്. പ്രവൃത്തി ദിനം നഷ്ടപ്പെടുന്നതിന് പരിഹാരമായി പ്രവൃത്തി സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 ആക്കി ദീർഘിപ്പിക്കണം. വർഷത്തിലെ അവധി ദിനങ്ങൾ 12 ആയി കുറയ്ക്കണം. ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രാദേശിക അവധികൾ അനുവദിക്കേണ്ടതുള്ളൂ. ആർജിതാവധി വർഷം 30 ആക്കി ചുരുക്കണം. ഓരോ വകുപ്പും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികൾ കണ്ടെത്തണം. വർക്ക് ഫ്രം ജോലിക്കായി ഉദ്യോഗസ്ഥർക്ക് മാറി മാറി അവസരം നൽകണം. ഭരണരംഗത്ത് കാര്യക്ഷമതയാണ് ആവശ്യം. സാധാരണക്കാരൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള മനോഭാവം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം. മര്യാദയോടെയുള്ള പെരുമാറ്റമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആവശ്യം. PSC റിക്രൂട്ട്മെൻറ്റ് കാര്യക്ഷമമാക്കണം. അതിവേഗം റിക്രൂട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കണം. ചെലവ് കുറയ്ക്കുന്നതിനായി PSC അംഗങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം. കാലികമായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കണം.